അദർസുത് താസ്യ ഒൻപതാം പാഠം. അഞ്ചാം ക്ലാസ്സിലെ ഒൻപതാം പാഠത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഉന്നുർ ഇല ആയാത്തില്ല. ഉന്നുർ, നീ നോക്ക്. ഇലയിലേക്ക്, ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ. അള്ളാഹുവിന്റെ ഉന്നുർ ഇല ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നീ നോക്ക്. അള്ളാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചാണ് ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത്. ഉന്നുർ ഇല സമാ, ആകാശത്തിലേക്ക് നീ നോക്ക്. നളറ അവൻ നോക്കി, യന്തുർ അവൻ നോക്കുന്നു, ഉന്നുർ നീ നോക്ക്. നളറ മാലി യന്തുർ മുലാരിയോ, അതിന്റെ അമ്പറാണ് ഉന്നുർ നീ നോക്ക്. ഇല സമാ, ആകാശത്തിലേക്ക്. നെറ നമുക്ക് കാണാം, ഫിഹ അതിൽ, ആകാശത്തില്, അശംസ സൂര്യനെ കാണാം. ആകാശത്തിൽ നമുക്ക് സൂര്യനെ കാണാം. നെറ ഫിഹ ശംസ വഹിയ തുളിയു ഫിന്നഹാരി. വഹിയ ശംസ് അഥവാ സൂര്യൻ, തുളിയു അത് പ്രകാശിക്കുന്നു, ഫിന്നഹാരി പകലിൽ. തുളിയു എന്നാൽ പ്രകാശിക്കുന്നു, ഫിന്നഹാരി പകലിൽ. പകൽ സമയത്ത് സൂര്യൻ പ്രകാശിക്കുന്നു. നറാഹ നമുക്ക് അതിനെ കാണാം, അഥവാ ശംസിനെ നമുക്ക് കാണാം, സൂര്യനെ നമുക്ക് കാണാം. തത്തുലോ അത് ഉദിക്കുന്നു, ഫിഷർക്ക് കിഴക്കിൽ. തത്തുലോ എന്നുള്ളതിൻ്റെ ലിദ്ദാണ് ഓറുബു. തോറുബു എന്നുള്ളത് അത് അസ്തമിക്കുന്നു, ഫിൽ ഓർബി പടിഞ്ഞാറിൽ. ഷെർക്കിന്റെ ലിദ്ദാണ് ഒർബ്. ഷെർത്തുൻ കിഴക്ക്, ഒർബുൻ പടിഞ്ഞാറ്. തത്തുലോ അത് ഉദിക്കുന്നു, തോറുബു അത് അസ്തമിക്കുന്നു. ഇവയെല്ലാം വിപരീതങ്ങളാണ്. അപ്പോൾ സൂര്യനെ അത് കിഴക്കുദിക്കുന്നതായും പടിഞ്ഞാറ് അസ്തമിക്കുന്നതായും നമുക്ക് കാണാം. വഹിയ തോത്തീന സൂര്യൻ നമുക്ക് നൽകുന്നു. ഹിയ അത്, അഥവാ ഉദ്ദേശിക്കുന്നത് ശംസാണ്, സൂര്യനാണ്. തോത്തീന അത് നമുക്ക് നൽകുന്നു, നാ നമുക്ക്. അല്ലാഹു ആ പ്രകാശം. വൽ ഹെറ ചൂട്, ചൂടും പ്രകാശവും നമുക്ക് സൂര്യൻ നൽകുന്നു. ഒന്നുറയിലെ സമ ആകാശത്തിലേക്ക് നീ നോക്ക്. നെറാഫിഹ ശംസ നമുക്ക് ആകാശത്തിൽ സൂര്യനെ കാണാം. വഹ്യ തുലിയു ഫിന്നഹാരി അത് പകലിൽ പ്രകാശിക്കുന്നു. നെറാഹ തത്തുലു ഫി ശർഖി വത ഉറുബു ഫിൽ ഉറുബി അത് സൂര്യൻ കിഴക്കിൽ ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുന്നതും ചെയ്യുന്നതായി നമുക്ക് കാണാം. വഹ്യ തോത്തീന അല്ലാഹു ആ വൽ ഹെറ സൂര്യൻ നമുക്ക് പ്രകാശവും വെളിച്ചവും നൽകുന്നു. വന്നുർ ഇലൽ കമരി ചന്ദ്രനിലേക്ക് നീ നോക്ക്. ഉന്നുർ നീ നോക്ക്. ഇലൽ കമരി ചന്ദ്രനിലേക്ക്. യുനീറു അത് വെളിച്ചമേകുന്നു, ഫില്ലേലി രാത്രിയിൽ. ഹനാറ യുനീറു അത് വെളിച്ചമേകുന്നു, ഫില്ലേലി രാത്രിയിൽ. ലേലി രാത്രി. നഹാർ എന്നുള്ളതിൻ്റെ ലിദ്ദാണ് ലേലി. നഹാറ് പകല്, ലേലി രാത്രി. നെറാഹു നമുക്ക് അതിനെ കാണാം, ഹിലാലൻ നമുക്ക് ചന്ദ്രനെ കാണാം. ഹിലാലൻ ചന്ദ്രക്കലയായി. നെറാഹു എന്നാൽ ഹു കമറിലേക്കാണ് മടങ്ങുന്നത്. നമുക്ക് ചന്ദ്രനെ ഹിലാലായി കാണാം, ചന്ദ്രക്കലയായി കാണാം. ഫി അവൽ ഷെഹരി മാസത്തിന്റെ ആരംഭത്തിൽ, ഓരോ മാസത്തിന്റെ തുടക്കത്തിലും ചന്ദ്രനെ നമുക്ക് എങ്ങനെ കാണാം, ഹിലാലായി ചന്ദ്രക്കലയായി കാണാം. സുമ്മ പിന്നീട്, യക്കുബുറു അത് വലുതാകുന്നു, കലീലൻ കലീലൻ അല്പാൽപം, അല്പാൽപമായ അത് വലുതാകുന്നു. വൈ സീറു എന്നിട്ടത് ആയിത്തീരുന്നു, ബദറൻ മുനീറൻ ഒരു വെളിച്ചമേകുന്ന ബദറായി, പൂർണ്ണചന്ദ്രനായി. ബദർ എന്നാൽ പൂർണ്ണചന്ദ്രൻ. വൈ സീറു അതായിത്തീരുന്നു, ബദറൻ പൂർണ്ണചന്ദ്രനായി, മുനീറൻ വെളിച്ചമേകുന്ന. വൽ കമറു ചന്ദ്രൻ, ഈ ഒത്തീന നമുക്ക് നൽകുന്നു, അന്നൂറ വെളിച്ചത്തെ. വല ഈ ഒത്തീന അത് നമുക്ക് നൽകുകയില്ല, അൽഹെറ ചൂടിനെ. ചന്ദ്രൻ നമുക്ക് വെളിച്ചമേകുന്നു, അത് ചൂട് നമുക്ക് നൽകുന്നില്ല. കമറ് പുല്ലിംഗമാണ്, അതുകൊണ്ടാണ് യോത്തീന എന്ന് ഉപയോഗിച്ചത്. ഷംസ് എന്നുള്ളത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് തുളിയു എന്നും തോറബു തത്തുലോ എന്നിങ്ങനെ ഉപയോഗിക്കാൻ കാരണം. അതുപോലെ തന്നെ കമറും ബദറും ഒക്കെ പുല്ലിംഗമാണ്, അതുകൊണ്ടാണ് അയക്ബുറു വയസീറു യോത്തീന എന്നൊക്കെ ഉപയോഗിച്ചത്, മുദക്കറായി ഉപയോഗിക്കാൻ കാരണം. ഉന്നുർ ഇലൽ അർളി ഭൂമിയിലേക്ക് നീ നോക്ക്. ഉന്നുർ നീ നോക്ക്. ഇലൽ അർളി ഭൂമിയിലേക്ക്. ഫിഹ അതിലുണ്ട്, ജിബാലുൻ ജബലുൻ ജമ്മാണ് ജിബാല് പർവ്വതങ്ങൾ. വ ബിഹാറുൻ ബഹറുൻ ജമ്മ് ബിഹാർ കടലുകൾ. വ അൻഹാറുൻ നെഹ്റുൻ ജമ്മ് അൻഹാർ പുഴകൾ. വ അസ്ജാറുൻ ഷജറത്തുൻ ജമ്മ് അസ്ജാർ. അപ്പോൾ ഭൂമിയിലേക്ക് നീ നോക്ക്, ഭൂമിയിൽ പർവ്വതങ്ങളുണ്ട്, കടലുകളുണ്ട്, പുഴകളുണ്ട്, മരങ്ങളുണ്ട്. വഫീഹ അതിലുണ്ട്, ഭൂമിയിലുണ്ട്. വഫീഹ അതിൽ, ഈ ആയുസ് ജീവിക്കുന്നു, അൽ ഇൻസാനു മനുഷ്യർ.
ആശ യഈശു, ആശ ജീവിച്ചു, യഈശു ജീവിക്കുന്നു. വഫീഹ അതിൽ യഈശു ജീവിക്കുന്നു, അൽ ഇൻസാനു മനുഷ്യർ. വൽ ഹയവാനാത്ത് മൃഗങ്ങൾ, വൽ ഹയവാനാത്ത് മൃഗങ്ങൾ. വത്തുയൂറ് തൊയിലഞ്ചമ്പ് തുയൂറ് പക്ഷികൾ. വൽ ഹശറാത്ത് പ്രാണികൾ, ചെറിയ പ്രാണികൾക്കാണ് ഹശറാത്ത് എന്ന് പറയുക. പ്രാണികളും പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും ഭൂമിയിൽ ജീവിക്കുന്നു. വതന്മു അതിൽ വളരുന്നു, ഫീഹ അതിൽ വളരുന്നു, അന്നബാത്താത്ത് ചെടി, ഭൂമിയിലാണ് ചെടികൾ വളരുന്നത്. നബത്തും ജമ്മ് നബാത്താത്ത് ചെടികൾ. നമയന്മു വളരുന്നു, തെന്മു എന്ന് പറയാൻ കാരണം സ്ത്രീലിംഗമായതുകൊണ്ടാണ്. വതന്മു ഫീഹ അതിൽ വളരുന്നു, അന്നബാത്താത്ത് ചെടികൾ. ഹാദിഹി ഇത്, കുല്ലുഹ എല്ലാം, ഇവയെല്ലാം, മിൻ ആയാത്തില്ല അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ആയത്തുൻ ദൃഷ്ടാന്തം, ജംആണ് ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ. ഹാദിഹി കുല്ലുഹ മിൻ ആയാത്തില്ല, ഇവയെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അൽ അളീം മഹത്തായ, മഹാനായ അള്ളാഹുവിൻ്റെ വിശേഷണമാണ് അൽ അളീം എന്നുള്ളത്. ഇത് ഇവയെല്ലാം മഹത്തായ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ഫനഹ്നു അതിനാൽ നാം, നതഫക്കറു നാം ചിന്തിക്കുന്നു, തഫക്കറ ചിന്തിച്ചു, യതഫക്കറു നാം ചിന്തിക്കുന്നു, നതഫക്കറു നാം ചിന്തിക്കുന്നു. ഫി ഖൽഖില്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ, ഖൽഖ് സൃഷ്ടിപ്പ് അള്ളാഹ്. വ നഅബ്ദു നാം ആരാധിക്കുന്നു അള്ളാഹ, അള്ളാഹുവിനെ, വഹ്ദഹു അവനെ മാത്രം. ഭൂമിയിലെ മഹത്തായ ദൃഷ്ടാന്തങ്ങളെയൊക്കെ നാം കണ്ടുകൊണ്ട്, നാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി നാം ചിന്തിച്ചുകൊണ്ട്, നാം അള്ളാഹുവിനെ മാത്രം നാം ആരാധിക്കുന്നു. നഅബ്ദു നാം ആരാധിക്കുന്നു അള്ളാഹ, അള്ളാഹുവിനെ, വഹ്ദഹു അവനെ മാത്രം. വസ്കുറു നിഅമത്തല്ലാഹി ഇൻ കുന്തും ഇയാഹു തഅബ്ദൂൻ, സൂറത്തുൻ നഹ്ലിലെ 114-ാം ആയത്ത്. വസ്കുറു നിങ്ങൾ നന്ദി കാണിക്കുവിൻ, നിഅമത്തല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക്. ഇൻ കുന്തും ഇയാഹു തഅബ്ദൂൻ, നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നത് എങ്കിൽ, നിങ്ങളെല്ലാം അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത് എങ്കിൽ, അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുവിൻ എന്ന വളരെ അർത്ഥവത്തായ ഒരു പാഠം. അത്തദ്രീബാത്ത് നലഹു അലാമത്ത് സ്വഹീഹ് നഹ്വൽ ജവാബി സ്വഹീഹ്, ശരിയായ ആൻസറിന് നേരെ സ്വഹീഹ് എന്ന ചിഹ്നം നമുക്ക് വെക്കാം. നലഹു നമുക്ക് വെക്കാം, അലാമത്ത് ചിഹ്നം, ശരി എന്ന ചിഹ്നം. നഹ്വ നേരെ, അൽ ജവാബ് ഉത്തരം, സ്വഹീഹ് ശരിയ, ശരി ഉത്തരത്തിന് നേരെ ശരി എന്ന ചിഹ്നം നമുക്ക് വെക്കാം. അശംസു തതുലോ, അശംസു സൂര്യൻ അത് ഉദിക്കുന്നു. ലൈലൻ രാത്രി, സ്വബാഹൻ രാവിലെ, മസാ വൈകുന്നേരം. അശംസു തതുലോ സ്വബാഹൻ പ്രഭാതത്തിലാണ്, സ്വബാഹ് എന്നുള്ളതാണ് ശരി. തതുലോ ശംസു സ്വബാഹൻ. അൽ ഖമറു യുനീറു ഫിസ്സമാഇ, അൽ ഖമറു ചന്ദ്രൻ, യുനീറു അത് വെളിച്ചം നൽകുന്ന, ഫിസ്സമാഇ ആകാശത്തിൽ. ലുഹറൻ പകലിൽ, ലുഹറൻ ഉച്ച സമയത്ത്, ലൈലൻ രാത്രിയിൽ, നഹാറൻ പകലിൽ. അൽ ഖമറു യുനീറു ഫിസ്സമാഇ ലൈലൻ, രാത്രിയിലാണ് ചന്ദ്രൻ ആകാശത്തിൽ വെളിച്ചമേകുന്നത്. യഅതി അന്നൂറു മിന ദേശ്, വെളിച്ചം വരുന്നു, മിനൽ ഖമരി ചന്ദ്രനിൽ നിന്ന്, മിന നുജൂമി നക്ഷത്രങ്ങളിൽ നിന്ന്, മിന ശംസി സൂര്യനിൽ നിന്ന്. യഅതി അന്നൂറു മിനൽ ഖമരി, ചന്ദ്രനിൽ നിന്നാണ് വെളിച്ചം വരുന്നത്. യഅതി അല്ലാഹു പ്രകാശം വരുന്നു, യഅതി അത് വരുന്നു, അത്തായ എത്തി വരുന്നു അള്ളാഹു പ്രകാശം. മിനൽ ഖമരി ചന്ദ്രനിൽ നിന്ന്, മിന ശംസി സൂര്യനിൽ നിന്ന്, മിനൽ അർളി ഭൂമിയിൽ നിന്ന്. യഅതി അല്ലാഹു മിന ശംസി, ശംസിൽ നിന്നാണ് അഥവാ സൂര്യനിൽ നിന്നാണ് വെളിച്ചം വരുന്നത്. ബ നുജീബു അലൽ അസ്ലത്തിൽ ആത്തിയ, താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാം. ഒന്ന്, മൻ ഖലഖ ശംസ വൽ അർള, ഭൂമിയെയും സൂര്യനെയും ആരാണ് സൃഷ്ടിച്ചത്? അള്ളാഹു ഖലഖ ശംസ വൽ അർള, അള്ളാഹു ഖലഖ ശംസ വൽ അർള. മത്താ യുനീറു അൽ ഖമറു, മത്താ എപ്പോൾ, യുനീറു വെളിച്ചം നൽകുന്നു, അൽ ഖമറു ചന്ദ്രൻ. യുനീറുൽ ഖമറു ഫിൽ ലൈലി, രാത്രിയിലാണ്, രാത്രിയിലാണ് ചന്ദ്രൻ വെളിച്ചം നൽകുന്നത്. മൂന്ന്, കൈഫ നറാ അൽ ഖമറ ഫി അവ്വലി ശഹരി, മാസാരംഭത്തിൽ നമുക്ക് എങ്ങനെയാണ് ചന്ദ്രനെ നമുക്ക് കാണുന്നത്? നറാ അൽ ഖമറ ചന്ദ്രനെ നമുക്ക് കാണാം, ഫി അവ്വലി ശഹരി മാസത്തിൻ്റെ ആരംഭത്തിൽ, ഹിലാലൻ ചന്ദ്രക്കലയായി. നറാ അൽ ഖമറ ഫി അവ്വലി ശഹരി ഹിലാലൻ,
അയ്ന നറ അൽ ബദറ, പൂർണ്ണചന്ദ്രനെ നമുക്ക് എവിടെ കാണാം? നറ അൽ ബദറ ഫി സമാഇ ഫി ലൈൽ, ആകാശത്തിൽ രാത്രിയിലാണ് നമുക്ക് പൂർണ്ണചന്ദ്രനെ നമുക്ക് കാണാം. മാദാ യുഅ്തിന അൽ ഹർറ, എന്താണ് നമുക്ക് ചൂട് തരുന്നത്? അശംസു തോത്തീന അൽ ഹർറ, സൂര്യനാണ് നമുക്ക് ചൂട് തരുന്നത്. അശംസു യുഅ്തിന എന്നുള്ള യാ മാറി തു ആയി ആയി മാറും, കാരണം ശംസ് എന്നുള്ളത് സ്ത്രീലിംഗമാണ്. അശംസു തോത്തീന അൽ ഹർറ. ഉദ്ഖുർ മാ തഅരിഫു മിനൽ ആയാത്തില്ലാഹി ഫിൽ അർളി, ഭൂമിയിലെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് നിനക്കറിയുന്നത് നീ പറയ എന്നാണ് നിങ്ങളോടാണ് ചോദ്യം. ജീം നുറത്തിബു അൽ കലിമാത്തി താലിയ, താളെ വരുന്ന പദങ്ങളെ നമുക്ക് ക്രമീകരിക്കാം. മിൻ അൽ അൻഹാറ് അള്ളാഹി നിആം, അൽ അൻഹാറു മിൻ നിആമില്ലാഹി എന്നാണ് ശരിയായ ആൻസർ. അൽ അൻഹാറു പുഴകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. മിൻ എന്നാൽ പെട്ടത്, കാൽ നിന്ന് മുതൽ ഒന്നൊക്കെയുള്ള അർത്ഥമാണ് മിൻ. അൽ അൻഹാറു മിൻ നിആമില്ലാഹി. രണ്ട്, ഫി നഹ്നു അല്ലാഹി ഖൽഖി നതഫക്കറു, നഹ്നു നതഫക്കറു ഫി ഖൽഖില്ലാഹി, നഹ്നു ഞങ്ങൾ, നതഫക്കറു നാം ചിന്തിക്കുന്നു, ഫി ഖൽഖില്ലാഹി അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്. മൂന്ന്, അൽ ഖമറു നറ സുമ്മ യകൂനു ഹിലാലൻ അൽ ബദറൻ, നറ അൽ ഖമറ ഹിലാലൻ, ചന്ദ്രനെ നമുക്ക് ഹിലാലായി കാണാം, ചന്ദ്രക്കലയായി കാണാം. സുമ്മ യകൂനു ബദറൻ, പിന്നീട് അത് ബദറായി തീരുന്നു. അശംസു ഫി നഹാരി തുളിയു നറ, നറ അശംസ തുളിയു ഫി നഹാരി, നറ അശംസ തുളിയു ഫിന്നഹാരി എന്നതാണ് ശരി. നംലവുൽ ഫറാഅ ബിൽ മുനാസിബത്തി മിമ്മാ ബൈനൽ ഖൗസൈൻ, ചേരുന്നവ ബ്രാക്കറ്റിലുള്ളവയെ കൊണ്ട് നിങ്ങൾക്ക് പൂരിപ്പിക്കാം. ഡാഷ് ഖലഖ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് ഡാഷ് ആണ്, അള്ളാഹുവാണ്. അള്ളാഹു ഖലഖ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഡാഷ് യുഅ്തിന അന്നൂറ, വെളിച്ചമേകുന്നത് നമുക്ക് വെളിച്ചമേകുന്നു. എന്താണ് അൽ ഖമറു? അൽ ഖമറു നമുക്ക് വെളിച്ചമേകുന്നത് സ്വാഭാവികമായിട്ടും ചന്ദ്രനാണ്. അൽ ഖമറു യുഅ്തിന അന്നൂറ. ഡാഷ് എൻമു ഫിൽ അർളി, എൻമു അത് വളരുന്ന ഫിൽ അർളി ഭൂമിയിൽ. അന്നബാത്തു, അന്നബാത്തു തെന്മു ഫിൽ അർളി, നബാത്ത് ചെടി അത് ഭൂമിയിൽ അത് വളരുന്നു. ഡാഷ് തുലിയു ഫിൻ നഹാരി, പകലിൽ പ്രകാശിക്കുന്നു. അശംസു തുലിയു ഫിൻ നഹാരി, സൂര്യൻ പകലിൽ പ്രകാശിക്കുന്നു. ഹ നഖ്റഉ വനഫ്ഹമു, നമുക്ക് വായിക്കുകയും നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അറബി ഭാഷയിൽ ഫിഉലുകൾ മൂന്ന് തരമുണ്ട്. ഫിഉലുൽ മാളി, കഴിഞ്ഞു പോയ കാലക്രിയ. ഫിഉലുൽ മുദാരി, വർത്തമാന ഭാവി കാലക്രിയ. ഫിഉലുൽ അംറ്, കൽപ്പനാക്രിയ. അതിൽ ഫിഉലുൽ മുദാരിന്റെ 14 രൂപമാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത്. യജ്ലിസു എന്ന മുദാരിയായ ഫിഉലിന്റെ 14 രൂപം, യജ്ലിസു അവൻ ഇരിക്കുന്നു അല്ലെങ്കിൽ അവൻ ഇരിക്കും, രണ്ട് തരത്തിലുള്ള അർത്ഥമാണ് ഉണ്ടാകുന്നത്. വർത്തമാനകാലം, ഇപ്പം ചെയ്യുന്നു എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ചെയ്യും, ഭാവിയിൽ ചെയ്യും എന്ന രൂപത്തിൽ, അങ്ങനെയാണ് മുദാരിന്റെ അർത്ഥം ലഭിക്കുക. അതിന് 14 രൂപങ്ങളുണ്ട്. യജ്ലിസു അവൻ ഇരിക്കുന്നു, യജ്ലിസാനി അവർ രണ്ട് പുരുഷന്മാർ ഇരിക്കുന്നു, യജ്ലിസൂന അവർ കുറെ പേർ ഇരിക്കുന്നു. യജ്ലിസു എന്നതിൻ്റെ കൂടെ സാനി ആനി ചേർത്തപ്പോൾ യജ്ലിസാനി, രണ്ട് പുരുഷന്മാർ ഇരിക്കുന്നു എന്നായി. യജ്ലിസൂന, യജ്ലിസുവിൻ്റെ കൂടെ ഒരു വാവും നൂനും ആഡ് ചെയ്തപ്പോൾ യജ്ലിസൂന എന്ന് പറഞ്ഞപ്പോൾ അവർ ഇരിക്കുന്നു എന്നായി. ഇനി തജ്ലിസു, അവൾ ഇരിക്കുന്നു, അവൾ ഇരിക്കുന്നു എന്നുള്ളതിന് തജ്ലിസു, അവൾ ഇരിക്കുന്നു. തജ്ലിസാനി, അവർ രണ്ട് പെണ്ണുങ്ങൾ ഇരിക്കുന്നു, സദസ്സിലില്ലാത്ത ആളുകളാണ് അവർ. യജ്ലിസ്ന, യജ്ലിസ്ന, യ ജി ലി സ് ന, ഇവിടെ മുതൽ അവസാനത്തെ അക്ഷരത്തിന് സ്, അഥവാ യജ്ലിസു എന്നത് ലാസ്റ്റത്തെ അക്ഷരം സീനാണല്ലോ, ആ സീനിന് ഈ രൂപം മുതൽ താഴോട്ടെല്ലാം സുക്കൂനാണ് കൊടുക്കേണ്ടത്, സുക്കൂനാണ് നൽകപ്പെടുക. തജ്ലിസു അവൾ ഇരിക്കുന്നു, തജ്ലിസാനി അവർ രണ്ട് സ്ത്രീകൾ ഇരിക്കുന്നു.
യജ്ലിസ്ന, അവർ കുറെ സ്ത്രീകൾ ഇരിക്കുന്നു, രണ്ടിലധികം സ്ത്രീകൾ അവർ ഇരിക്കുന്നു എന്നുള്ളതാണ് യജ്ലിസ്ന. യ ആണ് തജ്ലിസു തജ്ലിസാനി, അവിടെ രണ്ടും താ താ കൊണ്ടാണ് തുടങ്ങിയത്, എന്നാൽ യജ്ലിസ്ന അവിടെ യ ആണ്, നല്ലോം ശ്രദ്ധിക്കണം. അപ്പം ആദ്യത്തെ ആറ് രൂപം സദസ്സിൽ ഇല്ലാത്ത ആളുകളോടാണ്, ആദ്യത്തെ മൂന്ന് രൂപം സദസ്സിൽ ഇല്ലാത്ത മൂന്ന് വിഭാഗം പുരുഷന്മാരോട്, ഒന്നാമത്തെ ഒരാളോട്, രണ്ടാമത്തെ രണ്ടാളോട്, പിന്നെ കുറേ പേരോട്. അതുപോലെ തന്നെ യജ്ലിസു യജ്ലിസാനി യജ്ലിസൂന, തജ്ലിസു തജ്ലിസാനി യജ്ലിസ്ന. ഇനി താഴെ വരുന്ന ആറ് രൂപം മുന്നിലുള്ള ആളുകളോടാണ്, അഥവാ മുഹാത്തബനോടാണ്, അഭിസംബോധിതനോടാണ്. തജ്ലിസു, നീ ഇരിക്കുന്നു അല്ലെങ്കിൽ നീ ഇരിക്കും. തജ്ലിസു, നീ ഇരിക്കുന്നു അല്ലെങ്കിൽ നീ ഇരിക്കും. തജ്ലിസാനി, നിങ്ങൾ രണ്ടു പേർ ഇരിക്കുന്നു. തജ്ലിസൂന, നിങ്ങൾ കുറെ പേർ, കുറെ പുരുഷന്മാർ ഇരിക്കുന്നു. മുന്നിലുള്ള ആളുകളോടാണ്. തജ്ലിസീന തജ്ലിസീന, നീ ഒരു പെണ്ണ് ഇരിക്കുന്നു. തജ്ലിസീന എന്നാണ്, നീ ഒരു സ്ത്രീ ഇരിക്കുന്നു. തജ്ലിസാനി, നിങ്ങൾ രണ്ട് സ്ത്രീകൾ ഇരിക്കുന്നു. തജ്ലിസ്ന തജ്ലിസ്ന, മുകളിൽ യജ്ലിസ്ന എന്നായിരുന്നു, താഴെ തജ്ലിസ്ന, നിങ്ങൾ കുറെ സ്ത്രീകൾ ഇരിക്കുന്നു. അജ്ലിസു, ഞാൻ ഇരിക്കുന്നു, ആൺ പെൺ വ്യത്യാസമില്ലാതെ ഞാൻ ഇരിക്കുന്നു എന്ന് പറയാൻ, അല്ലെങ്കിൽ ഞാൻ ഇരിക്കും എന്ന് പറയാൻ അജ്ലിസു. നജ്ലിസു, ഞങ്ങൾ ഇരിക്കുന്നു, അതിന് ലിംഗഭേദമില്ല, ലിംഗ വ്യത്യാസമില്ല. നജ്ലിസു, ഞങ്ങൾ ഇരിക്കുന്നു, ആണിനും പെണ്ണിനും പറയാം. ഇതാണ് ഒരു മുലാരിയായ ഫ്യോലിന്റെ 14 രൂപങ്ങൾ. യജ്ലിസു യജ്ലിസാനി യജ്ലിസൂന, തജ്ലിസു തജ്ലിസാനി യജ്ലിസ്ന, തജ്ലിസു തജ്ലിസാനി തജ്ലിസൂന, തജ്ലിസീന തജ്ലിസാനി തജ്ലിസ്ന, അജ്ലിസു നജ്ലിസു. ഇത്തരത്തിൽ താഴെ വരുന്നിരിക്കുന്ന മൂന്ന് ഫ്യൂലുകളെ നമുക്ക് സർഫാക്കി നോക്കാം. വാവ് നുസദ്ദിഫു അൽ അഫാല, ഫ്യൂലുകളെ നമുക്ക് സർഫാക്കാം, 14 രൂപം ഉണ്ടാക്കാം. യക്റഊ, അതുപോലെ യക്തുബു യഫ്തഹു, യക്റഊ, അവൻ വായിക്കുന്നു, അതിൻ്റെ 14 രൂപം. യക്റഊ യക്റആനി യക്റഊന, തഖറഊ തഖറആനി യഖറഇന, തഖറഊ തഖറആനി തഖറഊന, തഖറഈന തഖറആനി തഖറഇന, അഖറഊ നഖറഊ. യക്തുബിൻ്റെ 14 രൂപം യക്തുബു യക്തുബാനി യക്തുബൂന, തക്തുബു തക്തുബാനി യക്തുബിന, തക്തുബു തക്തുബാനി തക്തുബൂന, തക്തുബീന തക്തുബാനി തക്തുബിന, അക്തുബു നക്തുബു. യഫ്തഹു യഫ്തഹു യഫ്തഹാനി യഫ്തഹൂന, തഫ്തഹു തഫ്തഹാനി യഫ്തഹിന, തഫ്തഹു തഫ്തഹാനി തഫ്തഹൂന, തഫ്തഹീന തഫ്തഹാനി തഫ്തഹിന, അഫ്തഹു നഫ്തഹു. ഇതിൽ ആറാമത്തെ രൂപം നന്നായി ശ്രദ്ധിക്കണം, അതുപോലെ തന്നെയാണ് 12-ാമത്തെ രൂപവും. സായ് നഖറഉ അൽ ജുമല വനുലാഹിദു അൽ ഫർഖ ബൈനഹുമ, താഴെ വന്നിരിക്കുന്ന വാചകങ്ങളെ നമുക്ക് വായിക്കുകയും അവയിലുള്ള വ്യത്യാസത്തെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം, നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം. നഖറ നമുക്ക് വായിക്കാം, അൽ ജുമല വാചകങ്ങൾ, വനുലാഹിദു നമുക്ക് ശ്രദ്ധിക്കാം, അൽ ഫർഖ ബൈനഹുമ അവ രണ്ടിനുമിടയിലുള്ള വ്യത്യാസം നമുക്ക് ശ്രദ്ധിക്കാം. മുഹമ്മദുൻ ദാരിസൻ, മുഹമ്മദ് ഒരു വിദ്യാർത്ഥിയാണ്. മുഹമ്മദുൻ ദാരിസൻ, ഇന്ന എന്നുള്ള ഒരു പദം മുഹമ്മദുൻ ദാരിസൻ എന്ന വാചകത്തിന് മുകളിൽ മുന്നിൽ വന്നാൽ എന്ത് മാറ്റമാണ് വരിക? അതുപോലെ കാന എന്ന പദം മുഹമ്മദുൻ ദാരിസൻ എന്ന ആ വാചകത്തിന് മുന്നിലായി കാനയോ ഇന്നയോ വന്നാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരിക എന്നാണ് ഈ അഭ്യാസത്തിലൂടെ നാം പഠിക്കുന്നത്. ഇതുപോലെ ചോദ്യങ്ങൾ നിർബന്ധമായും എക്സാമിന് ഉണ്ടാകും. മുഹമ്മദുൻ ദാരിസുൻ, മുഹമ്മദുൻ, ദുൻ എന്നതാണ് അവസാനത്തെ പദം. അവസാന ഒരു പദത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിനാണ് ഈ ഇഅ്റാബ് എന്ന് പറയുന്നത്. മുഹമ്മദുൻ എന്ന് പറയുമ്പം ദുൻ എന്ന അക്ഷരം, ദാരിസുൻ എന്ന് പറയുമ്പോൾ സീന് അവസാനത്തെ അക്ഷരമാണ്. അതിനുള്ള ഹർക്കത്തിനെയാണ് നമ്മൾ ഇഅ്റാബ്. മുഹമ്മദുൻ ലൊമ്മു തൻവീനാണ് ഈ ഇഅ്റാബ്. ദാരിസുൻ അവിടെയും ലൊമ്മു തൻവീനാണ്. എന്നാൽ ഇന്ന എന്ന പദം വന്നപ്പോൾ മുഹമ്മദുൻ എന്നുള്ള ദുൻ മാറി ദൻ എന്നായി. മുഹമ്മദൻ ഇന്ന, മുഹമ്മദൻ ദാരിസിന് ഒരു വ്യത്യാസമില്ല. ഇന്ന മുഹമ്മദൻ ദാരിസുൻ.
അപ്പൊ ഇന്ന വരുമ്പോൾ ആദ്യത്തെ പദത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് തൻവീൻ നൽകണം, ഫതഹ് നൽകണം എന്ന് മനസ്സിലാക്കാം. ഇന്ന തീർച്ചയായും മുഹമ്മദ് വിദ്യാർത്ഥിയാണ്, ഇന്ന മുഹമ്മദൻ ദാരിസുൻ, തീർച്ചയായും മുഹമ്മദ് വിദ്യാർത്ഥിയാണ്. കാന എന്നാൽ ആയിരുന്നു എന്നാണ്. കാന മുഹമ്മദുൻ, മുഹമ്മദിന് ഒരു വ്യത്യാസവുമില്ല, എന്നാൽ ദാരിസുൻ എന്നുള്ളത് ദാരിസൻ എന്നായി. കാന വരുമ്പോൾ രണ്ടാമത്തെ പദത്തിന് ആണ് ഫതഹ് തൻവീൻ നൽകേണ്ടത് എന്നർത്ഥം. കാന മുഹമ്മദുൻ ദാരിസൻ, മുഹമ്മദ് വിദ്യാർത്ഥി ആയിരുന്നു. അർത്ഥത്തിലുള്ള വ്യത്യാസം ഇന്ന എന്നാൽ തീർച്ചയായും നിശ്ചയമായും എന്നൊക്കെയാണ്, കാന എന്നാൽ ആയിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അർത്ഥം. അൽ ഖമറു മുനീറുൻ, അൽ ഖമറു മുനീറുൻ, ചന്ദ്രൻ പ്രകാശിക്കുന്നതാണ്. ഇന്നൽ ഖമറ മുനീറുൻ, ഇന്നൽ ഖമറ മുനീറുൻ, തീർച്ചയായും ചന്ദ്രൻ പ്രകാശിക്കുന്നതാണ്. അൽ ഖമറു അലിഫ്ലാം ഉണ്ട്, അതുകൊണ്ട് തന്നെ തൻവീൻ അലിഫ്ലാം ഉള്ളത് കൊണ്ട് തന്നെ അവസാനത്തെ അക്ഷരത്തിന് തൻവീൻ ഉണ്ടാവുകയില്ല. മുകളിൽ മുഹമ്മദുൻ എന്ന് പറഞ്ഞപ്പോൾ അൽ ഖമറു എന്നാണ് പറഞ്ഞത്, തൻവീന് ഇല്ല. ഇന്നൽ ഖമറ മുനീറുൻ, കാനൽ ഖമറു മുനീറൻ, കാനൽ ഖമറു മുനീറൻ, തീർച്ചയായും കാന എന്നാൽ ആയിരുന്നു എന്നാണ്. ചന്ദ്രൻ പ്രകാശിക്കുന്നതായിരുന്നു, ആയിരുന്നു, കാന ആയിരുന്നു. ഇനി താഴെ വരുന്ന മൂന്ന് ക്വസ്റ്റ്യനുകളുണ്ട്, അത് നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. മുഹമ്മദൻ നബിയുൻ, ഇന്ന വന്നാൽ ഇന്ന മുഹമ്മദൻ നബിയുൻ, ഇന്ന മുഹമ്മദൻ ദുൻ എന്ന ദൻ നബിയുൻ എന്നായി മാറും. തീർച്ചയായും മുഹമ്മദ് നബിയാണ്, പ്രവാചകനാണ്. കാന ചേർത്താൽ കാന മുഹമ്മദുൻ നബിയൻ, മുഹമ്മദ് പ്രവാചകനായിരുന്നു. ഇന്ന ഇന്ന ഉമറ ഖലീഫത്തുൻ, കാന ഉമറു ഖലീഫത്തൻ. ഇന്ന അല്ലാഹ ഗഫൂറുൻ, കാന അല്ലാഹു ഗഫൂറൻ എന്നിങ്ങനെയാണ് വരിക. സായി നഖ്റഉ മാ യതി സുമ്മ നക്തുബുഹു, താഴെ വരുന്നത് നമുക്ക് വായിക്കാം പിന്നീട് നമുക്ക് എഴുതുകയും ചെയ്യാം. വസ്കുറു നിഅമത അല്ലാഹി ഇൻ കുന്തും ഇയാഹു തഅബ്ദൂൻ, വസ്കുറു നിങ്ങൾ നന്ദി കാണിക്കുവിൻ നിഅമത അല്ലാഹ് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിന്, ഇൻ കുന്തും ഇയാഹു, ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, ഇയാഹു അവനെ മാത്രം, തഅബ്ദൂൻ ആരാധിക്കുന്നവർ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി കാണിക്കുവിൻ എന്നാണ് ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റി. നന്നായി വായിച്ചു പഠിച്ച് ആൻസർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അഖുക്കും അൽ കരീം ഷഹീദ് മുഹസിൻ മിൻ സിയാങ്കണ്ടം.